മോനെ ഒരു കൈക്കോട്ടും എടുക്കാം. കോഴിക്കോട് ജില്ല എം ഇ എസ് യുവജന വിഭാഗത്തിന്റെ സന്നദ്ധ സേനാ വിഭാഗമായ ഇ എസ് യൂത്ത് ബ്രിഗേഡും പുതുപ്പാടി ഗ്രാമപഞ്ചായത്തും അതുപോലെ ചുരം സംരക്ഷണ സമിതിയുമായി ചേർന്നുകൊണ്ട് ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ചുരം വ്യൂ പോയിന്റും അതിന്റെ പരിസരവും ഒക്കെ വൃത്തിയാക്കുകയും ഈ ചുരം വ്യൂ പോയിന്റിനെ സൗന്ദര്യവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിപാടികളെ യൂട്യൂബിലുള്ള ഒരു പ്രാരംഭ ഘട്ട നടപടിയാണ് ഇന്ന് ആരംഭിക്കുന്നത്. അതിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുക എന്നതാണ് ഇതിന്റെ കർത്തവ്യം. എം ഇ എസ് യൂത്ത് ബ്രിഗേഡിനെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലെ ഒട്ടനവധി മേഖലകളിൽ, പ്രത്യേകിച്ച് കോവിഡാനന്തര രോഗികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, എം ഇ എസ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മെഡിക്കൽ സേവനങ്ങൾ തുടങ്ങി ഒട്ടനവധി സാമൂഹ്യ പ്രതിബദ്ധത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സന്നദ്ധ വിഭാഗമായി ഈ വർഷം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതേപോലെ ചുരം സംരക്ഷണ സമിതിയെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് വിശദീകരിച്ച് സംസാരിക്കണമെങ്കിൽ എല്ലാവർക്കും വളരെ കൃത്യമായ ധാരണയുള്ളതാണ്. കൂടുതലായി ഒന്നും സംസാരിക്കാതെ ഇന്ന് ഈ ചടങ്ങിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യം നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ബഹുമാന്യനായ ഈ ചടങ്ങിലേക്ക് ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന കൽപ്പറ്റയുടെ പ്രിയപ്പെട്ട ജനനായകൻ അടുപട്ടി സിദ്ദീഖ് എം എൽ എ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ജില്ലാ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആർ കെ കാപ്പി അവർകളാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആയിഷക്കുട്ടി സുൽത്താൻ അവർകളെ വളരെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടനം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംസീർ കൈ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിഷ ബി അവർകളെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. മൊയ്തു ഉണ്ടായ അവർകളെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സുകുമാരൻ ചേട്ടനെയും നമ്മുടെ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. മുഴുവൻ ഗ്രൂപ്പിലെയും പലവായികളെയും പ്രവർത്തകരെയും യൂത്ത് ബ്രിഗേഡിന്റെ കോർഡിനേറ്റർമാരെ ജനസംരക്ഷണ സമിതിയെയും പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ ഈ മഴയത്തും വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന മുഴുവൻ വളണ്ടിയർമാരെയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്നതിന് ജില്ലാ പ്രസിഡന്റ് കൊണ്ടു നടത്തുന്നു. നാളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആയിഷക്കുട്ടി സുൽത്താൻ, അതേപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ചവിച്ചർ പോട്ടാസ്, പ്രിയപ്പെട്ട ഐഷ്യം, നമ്മുടെ ദുരന്ത സംരക്ഷണ സമിതിയുടെ പ്രധാന പോരാളിയായിട്ടുള്ള മോഹൻ മുത്തായി സെക്രട്ടറി, സുകുമാരാട്ടൻ ആംബുലൻസിന്റെ ലക്ഷ്യക്കാർ അടക്കമുള്ള സുഹൃത്തുക്കൾ, നമ്മുടെ ആശുർ, ഇന്നത്തെ യൂത്ത് ബ്രിഗേഡിന്റെ വളരെ ദുരന്ത സംരക്ഷണ സമിതിയുടെ വളരെ, നമ്മളെ പ്രധാനമായിട്ടും എം എസ് യൂത്ത് ലീഗ് കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ ഒരു സന്നദ്ധ സേന രൂപീകരിക്കപ്പെടുകയും ഈ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട്
വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ആഗസ്റ്റ് 25 സ്വാതന്ത്ര്യദിന ആഘോഷം നമ്മുടെ രാജ്യത്ത് എമ്പാടും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പറയും സെക്രട്ടറി സ്വാഗതം അറിയിച്ചെങ്കിൽ പോലും നമ്മുടെ വലിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള ഈ പ്രതികൂല സാഹചര്യത്തിലും നമ്മളോടൊപ്പം നിന്നുകൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിക്കാണ് എല്ലാ സ്വീകരിച്ചതിനു വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ നേരത്തെ തന്നെ തുറക്കുകയും നമ്മുടെ ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ അടക്കമുള്ള എല്ലാവരും എന്നിവന്റെ അഭിവാദ്യം നടത്തിച്ചുകൊണ്ട് ഈ ഇന്നത്തെ വയനാട് തുറം ശുദ്ധീകരണ പ്രവൃത്തി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട MLA കെ ശുദ്ധീകരണയുടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ 75th സ്വാതന്ത്ര്യ ദിനം രാജ്യമൊട്ടും ഇന്ത്യക്കാരുള്ള രാഷ്ട്രങ്ങളിൽ മുഴുവൻ സമുചിതമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏറ്റവും വലിയ നിർമ്മാണാത്മകമായ ഒരു പ്രവർത്തനത്തിനാണ് NES യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ടൂറിസ്റ്റ് യാത്ര ക്രമീകരണത്തിന് വിധേയമാകുന്ന ഒരു സ്ഥലമാണ് ഈ വ്യൂ പോയിന്റ്. ഇവിടെ പല സമയത്തും ശുചീകരണങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഈ നാടിനെ കാക്കുന്ന വലിയ പ്രവർത്തനങ്ങൾക്ക് നിരവധി യൂത്ത് വോളണ്ടിയർമാരെ ഉപയോഗിച്ചുകൊണ്ട് NES യൂത്ത് ബ്രിഗേഡ് നല്ല രീതിയിലുള്ള ക്ലീനിങ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക. എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. NES യൂത്ത് ബ്രിഗേഡിൻ്റെ ഈ ഉജ്ജ്വലമായ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക. കോവിഡിന്റെ പ്രത്യേക പശ്ചാത്തലത്തിലാണ് നമ്മൾ കടന്നുപോകുന്നത്. NES കോവിഡ് പശ്ചാത്തലത്തിൽ നടത്തിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് ചില പരിപാടികളിലൊക്കെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും ഈ സമയം ശുചീകരണം എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും ദൗത്യവുമാണ്. പരിസര ശുചീകരണം മാത്രമല്ല പൊതു ഇടങ്ങളുടെ ശുചീകരണമാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഈ വ്യൂ പോയിന്റ് 100 ആളുകൾ ഓരോ ദിവസവും വരുന്നതായ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് ക്ലീനിങ് എന്നുള്ള ഉദ്യമം ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന NES യൂത്ത് വിങ്ങിന്റെ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകന്മാരെ ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും 100 ബലിതർപ്പണത്തിന്റെയും ആത്മാഹുതിയുടെയും രക്തതർപ്പണത്തിന്റെയും ഫലമായി ലഭിച്ച ഈ രാജ്യത്തിന്റെ പരിഭാവനമായ സ്വാതന്ത്ര്യവും ദേശീയബോധവും മതേതരത്വവും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക ഒരിക്കൽ കൂടെ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം എന്നതുകൂടെ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി കൂടെ പറഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള നിർമ്മാണാത്മകമായിട്ടുള്ള ഈ പരിപാടി മഴയത്തും അതുപോലെ പ്രതികൂലമായ കാലാവസ്ഥയിലും ഏറ്റവും വലിയ സാമൂഹ്യ നിർമ്മാണാത്മക ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ ഈ പ്രവർത്തനം പൊതുസമൂഹത്തിന് മാതൃകയാണ് എന്നുള്ളത് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായി തുടക്കം കുറിച്ചതായി അറിയിക്കുന്നു. അഭിനാദനങ്ങൾ ഞായറാഴ്ച. ഇവിടെ കടങ്ങൂർ മുഖ്യാതിഥി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആയിട്ട് സുൽത്താൻ, ബഹുമാനപ്പെട്ട ശ്രീദേവിയുടെ അധ്യക്ഷൻ NES യൂത്ത് ബ്രിഗേഡിയർ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ആർ ശാസ്ത്രി അവർകൾ, അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകം വയനാട് ജില്ലയുടെ വികസന നായകനും വയനാട് കൽപ്പറ്റ മണ്ഡലത്തിൻ്റെ MLAയുമായിട്ടുള്ള അഡ്വക്കേറ്റ് അവർകൾ, അതുപോലെ തന്നെ ഈ ഛകൻ സംരക്ഷണ വേദിയുടെ പ്രസിഡന്റ് ശ്രീ മോദി അവർകൾ, അതുപോലെ തന്നെ ഒരുപാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സംസ്കൃത് പ്രതാപുർ ഔഷാദീജി, അതുപോലെ ശ്രീ കുമാരൻ, മറ്റ് ബ്രിഗേഡിയറിൻ്റെ സെക്രട്ടറിമാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ പ്രിയമുള്ളവരെ നമസ്കാരം.
വളരെ സന്തോഷകരമായ മുഹൂർത്തമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കാരണം ഈ കടുത്ത മഴയിലും ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഈ സ്വരം പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി ഇറങ്ങി തിരിച്ച നിങ്ങൾക്ക് എന്റെ പ്രത്യേകം ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഈ ഇൻഡിപെൻഡൻസ് ഡേ തന്നെ ഈ കാര്യത്തിന് തിരഞ്ഞെടുത്തത് വലിയൊരു ഒരു ആശയമായി ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ഒരു തീരുമാനം ഇന്ന് ഇവിടെ നിന്ന് എടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങളുടെ അനുവാദത്തോടുകൂടി സ്ഥിരം ഇതിലും നല്ല രീതിയിൽ വൃത്തിയാക്കി നമ്മൾ ക്ലീൻ ചെയ്ത് അങ്ങ് താഴെ അടിവാരം വരെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ചെയ്തതായിരുന്നു ഓഗസ്റ്റ് 1st. എന്നാൽ 15 ദിവസം കൊണ്ട് വീണ്ടും വൃത്തികേടായി മാറിയിരിക്കുകയാണ്. ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഭക്ഷണ സാധനങ്ങൾ സ്വരത്തിൻ്റെ പരിസരത്തും സ്വരത്തിനും വെച്ച് കഴിക്കാൻ പാടില്ല എന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അത് തീർത്തും നടപ്പിലാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിയാൽ ഒരു പരിധിവരെ നമ്മുടെ സ്വരം വേസ്റ്റ് മാനേജ്മെൻറ്റിൽ കൊണ്ടുനടക്കാൻ നമുക്ക് സാധിക്കും. അല്ലാത്ത പക്ഷം വീണ്ടും ഇതുപോലെ ആളുകൾ വന്ന് വേസ്റ്റുകൾ വലിച്ചെറിയുന്നൊരു നെൽവൻപറമ്പായി സ്വരം മാറുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ ഒറ്റപ്പെട്ടായിരുന്നുകൊണ്ട് അത്തരമൊരു തീരുമാനമെടുക്കണം, അതിനുവേണ്ട സപ്പോർട്ട് തരണമെന്ന് മാത്രം പറയുന്നു. ഇന്നത്തെ ഈ ദിവസം ഏറ്റെടുത്ത ഈ പ്രവൃത്തി നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ MES സംഘടനകൾക്ക് സാധിക്കട്ടെ. MES ഒട്ടനവധി പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ബൃഹത്തായ സംഘടനയാണ്. ഈ സംഘടനയുടെ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ നേർന്നു കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ആശംസകൾ അറിയിക്കാനുള്ളവരെ എല്ലാവർക്കും ഇന്നത്തെ ഈ പരിപാടിയുടെ എല്ലാ രീതിയിലുള്ള ആശംസകളും അറിയിക്കുകയാണ്. ഇൻഡിപെൻഡൻസ് ആശംസ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വയനാട് ഉപകാരം ചെയ്യാൻ എല്ലാവർക്കും പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പാർലമെന്റ് മുഴുവൻ ആളുകൾക്കും ഹാർദവമായ നന്ദി.